ദാമ്പത്യ ജീവിതത്തിൽ ഫലിതത്തിന് ഇത്രയും സ്ഥാനമുണ്ടെന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത്. ദിനേശ, ആ കുട്ടി ചിരിക്കല്ലേ വേണ്ടു? അതെ. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇക്കിളിയാക്കിയ പോരെ? അങ്ങനെയുള്ള ചിരിയല്ല സാറേ. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഫലിതം വേണം അല്ലേ? ഫലിതം എന്ന് വെച്ചാൽ പകല് പറയണതുണ്ട്, രാത്രി പറയണതുണ്ട്. രാത്രി ഫലിതം വേണ്ട, പകലത്തേത് മതി. അപ്പൊ പിന്നെ ലൈറ്റ് ആയിട്ടുള്ളത് മതിയില്ലേ? മതി, പക്ഷെ അവള് ചിരിച്ചിരിച്ച് മടുക്കണം. ദിനേശിനൊരു കാര്യം ചെയ്യും, ഈ മംഗളത്തിലും മനോരമയിലും വരുന്ന ഫലിത ബന്ധുക്കള് ഒന്ന് വീശി നോക്ക്. അയ്യോ, അത് അവള് വായിച്ചതാണെങ്കിൽ പുതിയ ലക്കങ്ങളല്ല, ഒരു 10 കൊല്ലം മുമ്പുള്ളത്. എന്റെ കയ്യിലുണ്ട് കുറച്ചൊക്കെ. ഇനി അഥവാ അത് ഏറ്റില്ലെങ്കിൽ പിന്നീട് കുറച്ചെണ്ണം ഞാൻ എഴുതിത്തരാം. എന്തായാലും ദിനേശൻ ധൈര്യമായിട്ടിരിക്കും, പേടിക്കണ്ട. പേടിക്കണ്ട, വേണ്ട. എന്റെ ഉണ്ടേ, ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ടല്ലോ, പിന്നെ വീട്ടിലേക്ക് ഉണ്ട്. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയത് എന്തുണ്ട്? കട്ടിങ്ങും ഷേവിങ്ങും രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയത് എന്തുണ്ട്? ഇതെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? നല്ല രഹസ്യമുണ്ടോ? ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ അവർക്ക് അവരുടേതായ ചില തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ഒരുപാട് തമാശകൾ പറയാൻ അറിയാം, പക്ഷെ അമ്മയുടെ തങ്കമണിയുടെ മുമ്പിൽ വെച്ച് നമ്മള്. എന്നെ എന്തിനാ ഇപ്പൊ വിളിച്ചത്? ഞാൻ തുണി കഴുകാണ്. അത് നമുക്ക് പിന്നെ കഴുകാലോ. അതിന് മാത്രമുള്ള പ്രശ്നം എന്താ? പ്രശ്നമല്ല, ചില നർമ്മ സംഭാഷണങ്ങൾ, ചില തമാശകൾ. ഞാനിപ്പോ പ്രസിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ തോന്നി, അതോടനെ ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതാ. തമാശ എന്ന് വെച്ചാൽ ഒരു വൃദ്ധനെ പറ്റിയാ. ഏത് വൃദ്ധൻ? ഒരു വൃദ്ധൻ. ഈ വൃദ്ധൻ ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി. അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ രണ്ടു ഓരോ പ്ലേറ്റ് പോരട്ടെ. ഇതെനിക്കിപ്പോ പ്രസിൽ വെച്ച് തോന്നിയതാണ്. ദിനേശേട്ടൻ എന്ത് പറ്റി? ശോഭയ്ക്ക് തമാശ ശരിക്കും മനസ്സിലായില്ല അല്ലേ? എന്നാ പിന്നെ വേറൊരു തമാശ പറയാം. ഇത് എന്തായാലും ശോഭയ്ക്ക് ചിരി വരും, ഭയങ്കര തമാശ. എനിക്ക് തുണി കഴുകണം, അമ്മയ്ക്ക് ദേഷ്യം വരും. എന്ന് വെച്ചാൽ എങ്ങനെയാ? ഇതും കൂടി കേട്ടിട്ട് പോയാ മതി. ഇതും എനിക്കിപ്പോ പ്രസിൽ വെച്ച് തോന്നിയ വേറൊരു തമാശയാണ്. പെണ്ണ് കാണാൻ വന്ന പയ്യന്റെ അച്ഛനോട് പെണ്ണിന്റെ അച്ഛൻ, ടിഫിൻ കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നത്, എന്നിട്ട് എന്താണ് പറയാത്തത്? അപ്പോൾ പയ്യന്റെ അച്ഛൻ, ബജ്ജിയിൽ ഉപ്പ് പോരാ. ദിനേശേട്ടൻ കാലത്ത് പോയത് മുതൽ പടുന്നായിരുന്നു ഇവിടെ. നമ്മൾ പറയില്ലേ ഗാനഗന്ധർവൻ അനുഗ്രഹീതമായ ശബ്ദം എന്നൊക്കെ? ആ, അങ്ങനെയൊക്കെ പറയാറുണ്ട്, പക്ഷെ അതൊന്നും അവന്റെ മാത്രം കഴിവൊന്നുമല്ല, അതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളതാണ്. എന്റെ അച്ഛൻ പാടുമായിരുന്നു, ഞാൻ പാടും, കുറച്ചൊക്കെ അവനും പാടും. ദിനേശേട്ടൻ ബാത്റൂമിൽ പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. നീ കേൾക്കാത്ത എന്റെ കുറ്റാണ്. പുളു അടിക്കല്ലേ. പൊട്ടി കരയരുതേ കറുത്ത പെണ്ണേ കരിങ്കുഴലി, നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു. കറുത്ത പെണ്ണേ കരിങ്കുഴലി. നീ ആരാടാ യേശുദാസോ? ആരാടാ നിന്റെ കരിങ്കുഴലി? ഓടാ എന്റെ മുമ്പെന്ന്, കേറി പോടാ അലവരാതി. ഇത് മുൻപേരിൽ തന്നെ ഇട്ടോളൂ. ചേട്ടന്റെ ഭാര്യയുടെ കൂടെ അനുജനെ ഒളിച്ചുകൂടി. ചെട്ടിത്തറ, ആഗസ്റ്റ് 31, ചെട്ടിത്തറ പഞ്ചായത്തിലെ മുകുന്ദൻ നമ്പ്യാരുടെ ഭാര്യ നളിനി, അയാളുടെ അനുജൻ കുമാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയതായി അറിയുന്നു. ഗൾഫിലായിരുന്ന കുമാരൻ നാട്ടിലെത്തി കല്യാണാലോചന നടത്തുന്നതിനിടയിലാണ് ചേട്ടന്റെ ഭാര്യയുമായി പ്രേമത്തിലായത്. ഇതുകൊണ്ട് സംഭവിച്ചുള്ളൂ. ഇതൊക്കെ സത്യം തന്നെയാണോ സാറേ? പിന്നെ നടക്കൂ. എടോ, സമയവും സന്ദർഭവും ഒത്തുവന്ന അനുജൻ ചേട്ടന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു, ചേട്ടൻ അനിയന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു. അതിപ്പോ തന്റെ ഭാര്യ ആയാലും ശരി, എന്റെ ഭാര്യ ആയാലും ശരി, സാഹചര്യം കിട്ടാൻ ഏത് പട്ടിയുടെ കൂടിയും പോകും അല്ലേ?